നമ്മളിപ്പോൾ ഉള്ളത് ചിമ്മിനിയിലാണ് കേട്ടോ. ചിമ്മിനി എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിലെ നമ്മുടെ ഖർസിയോങ് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള ഒരു പ്ലേസാണ് ചിമ്മിനി. അപ്പോൾ ഈ സ്ഥലത്തിന് ഈ പേര് വരാൻ കാരണം ഇവിടെ ഒരു വലിയൊരു ബ്രിട്ടീഷ് ബംഗ്ലാവിൻ്റെ പാർട്ടായിരുന്ന ഒരു ചിമ്മിനിയുണ്ട്. 1839 സ്ഥാപിച്ചതാണ് ആ ഒരു ബംഗ്ലാവ്. പക്ഷേ ആ സമയത്ത് ഒരു തീപിടുത്തമുണ്ടായിട്ട് അത് ഫുള്ള് കത്തി നശിച്ചു പോയി. അപ്പോൾ ഇന്ന് ഇതിൻ്റെ ബാക്കിയുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ചിമ്മിനി മാത്രമാണ്. അപ്പോൾ വെസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ കേട്ടോ. ഒരാളിന് 20 രൂപയാണ് ചാർജ് വരുന്നത്. അതിന് തൊട്ടടുത്തായിട്ട് തന്നെ അതിമനോഹരമായിട്ടുള്ള ഒരു ഗാർഡനും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചിമ്മിനി ഉള്ളത് ഏകദേശം സീ ലെവലിൽ നിന്ന് 7200 അടി ഉയരെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കരപ്പെട്ട തണുപ്പുള്ള ഒരു സ്ഥലമാണ് ഇത് കേട്ടോ. നമ്മൾ ചുറ്റും നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ഫുള്ള് ഫോഗാണ് കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഇവിടെ വന്ന് ഇത് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാം എന്നൊക്കെയുള്ള ഒരു ഐഡിയ ആയിരുന്നു. പക്ഷേ വന്ന സമയം തൊട്ട് നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂറിലധികം വെയിറ്റ് ചെയ്തു. മഴ പെയ്യുന്നുണ്ടെങ്കിലും കാറ്റിങ്ങനെ അടിച്ചു കയറുന്ന കാരണം നമുക്ക് അങ്ങനെ ഡയറക്റ്റ് നോർമൽ മഴ പോലെ ഇങ്ങനെ നമ്മുടെ ദേഹത്ത് വീഴുന്നില്ല. അതുപോലെ ഇതിരിക്കുന്നത് ഒരു ചെറിയൊരു ഗാർഡൻ്റെ നടുവിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള കുറച്ച് ചെടികളും പിന്നെ കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള ചെറിയൊരു ഏരിയയും അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ഇത് ആസ്വദിക്കാനുള്ള കുറച്ച് ചെയറും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം വന്നിരുന്ന് റിലാക്സ് ചെയ്ത് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇവിടെ ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് പോലെ ഉണ്ട് കേട്ടോ. പക്ഷേ നമുക്കിപ്പോൾ ഈ ഫോഗ് കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല. അങ്ങനെ അവരിതാണ്ട് അങ്ങോട്ട് ഫേസ് ചെയ്തിട്ടാണ് ഈ ചെയറൊക്കെ ഇട്ടേക്കുന്നത്. അപ്പോൾ നോർമലി ഇതുപോലെ ഫോഗുള്ള കണ്ടീഷൻ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന കർസിയോങ് ടൗണിൻ്റെ നല്ലൊരു വ്യൂ ആണ് കേട്ടോ. കാരണം ഇത്രയും ഹൈറ്റിലിരിക്കുന്ന സ്ഥലമുണ്ട്. ഇവിടെ നിന്ന് നമുക്കൊരു 360 വ്യൂ ഉറപ്പായിട്ടും കിട്ടും. പക്ഷേ ഇന്നത്തെ ദിവസം ഭയങ്കര ഫോഗാണ്. ഇത്രയും വെയിലുണ്ടായിരുന്നിട്ട് പോലും ഇപ്പോൾ ഇതുണ്ടോ, നല്ല വെയിലുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഫോഗിന് യാതൊരു കുറവുമില്ല. നേരത്തെ പറഞ്ഞ പോലെ ആ ബംഗ്ലാവ് ഫുള്ള് കത്തി നശിച്ചപ്പോഴും ബാക്കി വന്ന ഒരേ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഈ ഒരു ചിമ്മിനിയാണ്. കാരണം ബാക്കിയെല്ലാം ഉടൻ കൺസ്ട്രക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കത്തി നശിച്ചു പോയി. പക്ഷേ ഇത് മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ അത് അവർ അതുപോലെ കൊണ്ടുവന്ന് ഇവിടെ പ്രിസർവ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. തൊട്ടടുത്തായിട്ട് തന്നെ ഇനി ഒരു കാര്യമുള്ളത് ഒരു വാഷ് ടവർ ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതുവരെ പോയിട്ട് വാഷ് ടവറും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടെ നിന്ന് വ്യൂ പോയിന്റിലേക്ക് വെറും 10 മിനിറ്റിൽ താഴെ മാത്രമാണ് നടക്കാനുള്ള ദൂരം കേട്ടോ. പക്ഷേ ഈ മഞ്ഞ് മൂടിയ ധൂപ്പി മരങ്ങളുടെ ഇടയിലൂടെ അവർ നടപ്പ് എന്ന് പറയുന്നത് ഒരു സുഖകരമായിട്ടുള്ള അനുഭവം തന്നെയാണ്. നമ്മുടെ ഈ വാച്ച് ടവറിലേക്ക് പോകുന്ന വഴിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഫുള്ള് ധൂപ്പി മരങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ ഈ ധൂപ്പി മരങ്ങൾ, ഇത് കുഞ്ഞു മരങ്ങളാണ് ഇവിടെ ഉള്ളത്. പക്ഷേ എല്ലാത്തിൻ്റെ അറ്റത്ത് ഇതുപോലെ മഞ്ഞ് കാരണം ഫുള്ള് വെള്ളം നിറഞ്ഞിരിക്കുക. നമ്മൾ നേരത്തെ അവിടെ താഴെ കണ്ടതുപോലെ അല്ല കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് ധൂപ്പി മരങ്ങൾ എന്ന് പറയുന്നത് കൂട്ടം കൂടി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ വേറെ ഉള്ളത് നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഈ ധൂപ്പി മരങ്ങളുടെ ഇടയിലുള്ളത്. കാരണം ഞങ്ങൾ പല സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും ഈ മരങ്ങൾ അങ്ങനെ അധികം കാണാറില്ല. അത് ഈ ഒരു പ്രദേശത്താണ് നമ്മൾ ഇതുപോലെ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിപ്പത്തിലും എല്ലാം ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നത് കണ്ടിട്ടുള്ളത്. കുറച്ചുകൂടെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ നേരെ എത്തുന്നത് ഇവിടുത്തെ ആ ഒരു വ്യൂ പോയിന്റിലാണ് കേട്ടോ. ഇതൊരു വാച്ച് ടവർ അല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു വ്യൂ പോയിന്റാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് കേട്ടോ ആ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ ഈ നമ്മൾ വന്നത് ഈ വഴിയാണ്, ധൂപ്പികൾ ഉള്ള ഈ ഒരു വഴിയാണ് നമ്മൾ വന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് നേരെ താഴേക്കുള്ള ഒരു വ്യൂ പോയിന്റാണ്.
ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് കിട്ടുന്നത് കർസിയോങ് ടൗണിന്റെ ഒരു വ്യൂ ആണ് കേട്ടോ. അപ്പൊ ഇവിടുന്ന് ഈ ഒരു താഴ്വരയുടെ ഒരു വ്യൂവും പിന്നെ കർസിയോങ് ടൗണിന്റെ വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. അതുപോലെ പറഞ്ഞ ആൾക്കാർക്ക് ഇവിടെ ഇരുന്ന് ആ വ്യൂ നല്ലോണം എൻജോയ് ചെയ്യാനായിട്ട് നമുക്കിവിടെ ഒരു ചെയറും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതുപോലാണ് കേട്ടോ നമ്മുടെ ഇവിടെ നിന്നുള്ള വ്യൂ പോയിന്റ്. നമ്മളവിടെ നിന്ന് നമ്മൾ കാണുകയാണ്. നിങ്ങൾ കർസിയോങ് വിസിറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം വന്ന് കാണാനുള്ള അങ്ങനെയുള്ള ഒരു സ്ഥലമേ അല്ല ഇത്. നിങ്ങൾ എവിടെയെങ്കിലും പോകുന്ന വഴിക്ക്, അതായത് ഇതുവഴി ഡാർജിലിംഗിലോ അങ്ങനെ എന്തെങ്കിലും പോകുന്ന വഴിക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങി കണ്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ്. കാരണം ഇത് ഹെറിറ്റേജ് പോലെ ഇവർ ഇവിടെ കീപ്പ് ചെയ്തിരിക്കുന്നതാണ്. കാണാൻ നല്ല രസമാണ്. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ആ ഒരു ചിമ്മിനി അതിവിടെ നിന്ന് നമുക്ക് എല്ലായിടത്തും അത് കാണാൻ കഴിയില്ല. വെസ്റ്റ് ബംഗാളിൻ്റെ പല ഭാഗത്തുകളെയും സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഇന്നുള്ള പല കാര്യങ്ങളും പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ സ്ഥാപിച്ചിട്ട് പോയതിൻ്റെ ബാക്കി പത്രമാണ്. അതല്ലാണ്ട് പുതിയ കൺസ്ട്രക്ഷൻസ് ഉണ്ട്, പക്ഷേ അന്ന് അവരുണ്ടാക്കി വെച്ചതിൻ്റെ ആ ഒരു ഭംഗിയും ബാക്കി കാര്യങ്ങളൊന്നും ഇന്നുള്ള ആ ഒരു ബിൽഡിങ്സിനും ഒന്നിനും കാണാനില്ല. അതുകൊണ്ട് തന്നെ അന്ന് കാലത്തുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതെല്ലാം അവർ നല്ല രീതിയിൽ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒട്ടുമിക്ക കാര്യങ്ങളും അവർ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അതിന് ഒരു പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ അതിനെ മാക്സിമം പ്രിസർവ് ചെയ്ത് ടൂറിസം പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചിമ്മിനി കണ്ട് കഴിഞ്ഞ കേട്ടോ, അപ്പം കുറച്ച് സമയമേ ഉള്ളൂ, ഒരു മാക്സിമം ഒരു അരമണിക്കൂർ ഒക്കെ സ്പെൻഡ് ചെയ്യേണ്ട ഒരു കാര്യം ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണും വരെ ടേക്ക് കെയർ, ബൈ.